അഭയം അഭയം നൽകും തിരുവചനം ആത്മാവിൻ ആഴം അറിയും സ്വർഗം തന്നൊരു തിരുവചനം വചനം വചനം തിരുവചനം ജ്ഞാനം പകരും ഒരു അഭിഷേകം വചനം വചനം തിരുവചനം കണ്ണീരൊപ്പും മൃദുമന്ത്രം വരമേഘം വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ പങ്കുവെക്കുക. ഈശോ ഇന്നൊരു ഒറ്റമൂലി നമുക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഒറ്റമൂലി നിനക്ക് തന്നിട്ട് പറയാണ്, നിന്റെ ജീവിതത്തിന്റെ ആരോഗ്യവും അല്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പാനും ഇങ്ങനെ കൂടും എന്ന് ഈശോ പറയാം. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയണത് ഇങ്ങനെയാണ്, നീ ഉത്കണ്ഠകള് മാറ്റിവെക്കണം. ഉത്കണ്ഠ മൂലമുണ്ടാകുന്ന ആയുസിന്റെ ദൈർഘ്യം കുറയുകയല്ല കൂടുകയല്ല ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. നിനക്ക് ഉത്കണ്ഠയുണ്ടെങ്കിൽ തിരുവചനം നിന്നോട് പറയണു, നിന്റെ ജീവിതത്തിൽ ആയുസിന്റെ ദൈർഘ്യം ഇങ്ങനെ കുറഞ്ഞു വരും. ഇനി ഉത്കണ്ഠയില്ലാതെ നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഉത്കണ്ഠയില്ലാത്ത ഈശോ പറയുന്ന ഈ ഒറ്റമൂലി, ഉത്കണ്ഠ വേണ്ട എന്ന് പറയുന്ന ആ ഒറ്റമൂലി നീ സ്വീകരിച്ച് തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ലൈഫ് ഇങ്ങനെ നീണ്ടു പോകുന്നത് കാണും എന്ന് തിരുവചനം പറയാം. കർത്താവിന്റെ കറക്റ്റ് തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്, ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം കൂട്ടാൻ കഴിയുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഉത്കണ്ഠയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി നോക്കി, ഉത്കണ്ഠയുള്ളവരുടെ ജീവിതത്തിന്റെ ദൈർഘ്യം ഇങ്ങനെ കുറയും. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ഒരു ദീർഘകാല ജീവിതം. നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ പെട്ടെന്ന് മരിക്കാൻ? ശരിക്കും നെഞ്ചിൽ കൈവച്ച് നമ്മളൊക്കെ ഇങ്ങനെ തമാശക്കൊക്കെ പറയാം, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ദീർഘകാലം സന്തോഷത്തോടുകൂടെ ഈശോടൊപ്പം ജീവിക്കണം എന്നുള്ളതാണ്. ഈ ദീർഘകാലം നിനക്ക് ജീവിക്കണമെങ്കിൽ ഈശോ നിന്റെ അടുത്ത് പറയുകയാണ്, ഏതെങ്കിലും രീതിയിലുള്ള ഉത്കണ്ഠകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇങ്ങനെ മാറ്റുക. ദൈവം അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ലെന്ന് നീ തീരുമാനിക്കുക. അങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധിയൊക്കെയാണ് കൽക്കട്ടയിലുള്ള മദർ തെരേസ. മദർ തെരേസയ്ക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. പ്രത്യേകിച്ച് അമ്മ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് പകർച്ചരോഗികളുള്ള സ്ഥലങ്ങൾക്ക്, ഒത്തിരി സ്ഥലങ്ങളിലേക്ക് അമ്മ പോകും. അവിടെ പോയി നിന്ന് ഈ പകർച്ചരോഗമുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികളാൽ ക്ലേശിക്കുന്നവരെയാണ് അമ്മ ഇങ്ങനെ ശുശ്രൂഷിക്കുക. ഈവൻ ഗ്ലൗസ് പോലും ഇടാണ്ട്. അപ്പൊ കുറെ പേര് ഉത്കണ്ഠപ്പെട്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ ഇങ്ങനെ ചെയ്യല്ലേട്ടാ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ രോഗം വരും, അമ്മയുടെ ജീവിതം ഇങ്ങനെ തീരുന്ന് പറയുമ്പോൾ അമ്മ പറയണ കാര്യമുണ്ട്, ഞാൻ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്, ഈ രോഗത്തിന്റെ മേല് ആധിപത്യമുള്ള എന്റെ ഈശോ എന്നെ സംരക്ഷിച്ചോളൂ, എനിക്ക് ഒന്നിനെ കുറിച്ചുള്ള ഉത്കണ്ഠ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹമുള്ളവരെ മദർ തെരേസ ജീവിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് മദർ തെരേസയുടെ ജീവിതത്തെ ദൈവം ഇങ്ങനെ ഉയർത്തി, വസന്തകാലത്തിന്റെ അനുഭവം പോലെ അമ്മയെ ഇങ്ങനെ മരണത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ലൈഫ് സ്പാൻ ഇങ്ങനെ കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അമ്മയ്ക്ക് കൊടുത്തത് ഉത്കണ്ഠപ്പെടാതെ അമ്മ ഇങ്ങനെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്നതാണ്. സ്നേഹമുള്ളവർ, നമുക്ക് ഇന്നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമോ? രാവിലെ കുറച്ച് നേരം എഴുന്നേറ്റ് ഈശോയുടെ അടുത്ത് പോയിരുന്ന് ഉത്കണ്ഠയുള്ളവരൊക്കെയാണ് നമ്മൾ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉത്കണ്ഠപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, ഈ ഉത്കണ്ഠകളുടെ കാര്യങ്ങൾ കർത്താവിന്റെ മുമ്പിൽ കൊടുക്ക്. ഉത്കണ്ഠകളെ കർത്താവ് കൽക്കണ്ഠമാക്കി മാറ്റും. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഉത്കണ്ഠകൾ നീ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക, ഉത്കണ്ഠകളെ കർത്താവ് കൽക്കണ്ഠമാക്കി മാറ്റി നിന്നോട് പറയും, കുഞ്ഞെ പൊയ്ക്കോ. ഞാനിന്ന് വിചാരിക്കാറുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനുണ്ട്, അച്ഛന് ഒരു ടെൻഷനും ഇല്ല, ഇടവകയിൽ എത്ര വലിയ ക്രൈസിസ് ഉണ്ടെങ്കിലും അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ഉത്കണ്ഠകൾ കർത്താവിനെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഉത്കണ്ഠകളും ഈശോയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവരാവാം. അങ്ങനെ കർത്താവിനൊപ്പമുള്ള ദീർഘായുസ്സുള്ള മകനും മകളുമായിട്ട് തീരാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.